ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ് കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എം എൽ. ഇത് ലവ് ബൈറ്റ്സിൻ്റെ നേരം, കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീണു. പിരിയമെന്നുറപ്പുള്ളവരെ ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കരുത്. അടുക്കുമ്പോൾ തോന്നുന്ന സന്തോഷത്തിൻ്റെ ഒരുപാടിരട്ടിയ അകലുമ്പോഴുള്ള ആ ദുഃഖം പറയാനാകാതെ മനസ്സിൻ്റെ അഗാധതയിൽ ഒരു നൊമ്പരമായി എന്നെങ്കിലും അവൾ വരുമെന്ന പ്രതീക്ഷയോടെ. തിരികെ കിട്ടില്ല എന്നുറപ്പുള്ളവരെ ആരാ പ്രണയിക്കുക എന്ന് ചോദിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാ. പ്രണയിക്കുന്നവർക്ക് എല്ലാം ഒരുപോലെയാ. തിരികെ കിട്ടിയാലും ഇല്ലെങ്കിലും അവർ പ്രണയിച്ചു കൊണ്ടേയിരിക്കും. എന്നുമെന്നും പ്രണയത്തിലായിരിക്കുന്ന എല്ലാവർക്കുമായി ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തികഞ്ഞ ശാന്തതയാണ്. ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദത പോലെ. പിന്നീട് ഒരു മരവും ഇല പൊഴിക്കില്ല, ഒരു പൂവും വിടരില്ല, ഒരു മയിൽപീലിയും ആകാശം കാണില്ല. കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു, ഈ ശാന്തതയ്ക്ക് പക്ഷെ പ്രണയം അങ്ങനെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ. ഇഷ്ടപ്പെട്ട ആ വ്യക്തിയിൽ നിന്ന് ഒന്ന് അകന്നിരുന്നാലും മതി. ഒരു ചെറിയ വഴക്ക്, വീട്ടിലെ ചില സാഹചര്യങ്ങളെ കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കൽ, പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്കായിട്ട് അകന്നു നിൽക്കേണ്ടി വരല്, എങ്ങനെ എന്തും ആവാം. കാരണം എന്താണെങ്കിലും ഈ ഒരു ചെറിയ അകൽച്ച പോലും പ്രണയത്തിലാവുന്ന ആയിരിക്കുന്ന നമുക്ക് താങ്ങാൻ കഴിയത്തില്ല, ശരിയല്ലേ. മനസ്സിൽ ചിലപ്പോൾ പേടിയാ, ഇയാളെ എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണോ. മനസ്സറിയാതെ ചിന്തിക്കും, ഇവനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന്. ഫേസ്ബുക്കിൽ ഒന്ന് ലോഗിൻ ചെയ്യോ. ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം തരണം. കൂടെ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്, റീനുവിൻ്റെ കൂടെ കേട്ടോ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ കവിത. ഹായ്. മനസ്സിലായോ? എങ്ങനെ മനസ്സിലായി? എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫ്രണ്ടിന്റെ ബ്രദറാണ്. ഒത്തിരി നാളായി, ഇപ്പൊ രണ്ടു വർഷമായി. ഞാനാണ് ആദ്യം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ഇഷ്ടൊക്കെയാണ്, പിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. എനിക്ക് ആ പറച്ചിലിന്റെ ടോണി എന്നൊരു കാര്യം മനസ്സിലായി. വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കല്ലേ. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമുക്കിതിനെ കുറിച്ച് പറയാം കേട്ടോ, പക്ഷേ ഈ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ഒരാളോട് ഇഷ്ടം തോന്നിയാൽ തന്നെ പെൺകുട്ടികൾ എന്താ ചെയ്യാ, വേണ്ടാതിരിക്കും എന്നിട്ട് വിചാരിക്കും അയാൾ വന്ന് പറയട്ടെ എന്ന്. പക്ഷെ കവിത അങ്ങനെയല്ല ചെയ്തേ. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എന്റെ കൂടെ കവിത. കവിത ഇഷ്ടാന്ന് മനസ്സിലായപ്പോ അയാളോട് പറഞ്ഞു, പിന്നെ എന്താ ചെയ്തേ? വീട്ടിൽ പറഞ്ഞു, പ്രൊപ്പോസൽ വന്നപ്പോ വീട്ടിൽ ആദ്യം പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചില്ല. അതൊരു വർഷം മുന്നേ പറഞ്ഞിരുന്നു വീട്ടില്, പക്ഷെ അത് സമ്മതിച്ചില്ല. എന്താ സമ്മതിക്കാത്തതിന്റെ റീസൺ? ഞങ്ങളുടെ വീട് തമ്മിൽ ഒത്തിരി ദൂരമുണ്ട്, വേറെ വേറെ ഡിസ്ട്രിക്ട്. അതുകൊണ്ടാണോ കല്യാണത്തിന് സമ്മതിക്കാത്ത? അയ്യോ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നോക്കിയില്ലേ രണ്ടു കൂട്ടരും? അവിടെ വീട്ടില് കുഴപ്പമൊന്നുമില്ല, ദൂരാണെങ്കിലും ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ അമ്മയ്ക്ക് സമ്മതിക്കില്ല, ചേട്ടനൊട്ടും സമ്മതിക്കില്ല. കവിത ദൂരെ പോകുന്ന സങ്കടമായോണ്ടാ? ദൂരെ പോകുന്ന സങ്കടമുണ്ടാവും. കൊറേ കരഞ്ഞൊക്കെ നോക്കാൻ മേലായിരുന്നോ? ഞാൻ ഭക്ഷണം കഴിക്കില്ല, നിങ്ങൾ എന്നെ കെട്ടിച്ചെന്നില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു എല്ലാം നോക്കി. പട്ടിണി ശ്രമിച്ചോ? എന്നോട് മിണ്ടില്ല. പുതിയ കല്യാണത്തിന് സമ്മതിച്ചാല മിണ്ടുള്ളൂ എന്നാ പറയണേ? ഏട്ടൻ മിണ്ടില്ല, ഏട്ടൻ കൊറേ ആയി മിണ്ടിട്ട്, ഇപ്പഴും മിണ്ടില്ല. അച്ഛനും അമ്മയോ? അച്ഛനും മിണ്ടു, എന്തെങ്കിലൊക്കെ മിണ്ടു. പല കാരണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ദൂരെയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു കല്യാണം വേണ്ടെന്ന് പറയാൻ പറ്റുമോ കവിത? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ആൻഡ് കവിത വിൽ ബി ഹിയർ. ഈ പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കവിതയുടെ അടുത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി ചോദിക്കാനുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.